സഹോദരരെ, അപ്പസ്തോല പ്രവൃത്തികൾ എന്നുള്ള വായന 20-ാം അധ്യായം 2 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ആ പ്രദേശങ്ങളുടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വേണ്ടി ധൈര്യപ്പെടുത്തിയിട്ട് ഗ്രീസിലെത്തി. അവിടെ അവൻ 3 മാസം ചെലവഴിച്ചു. സിറിയയിലേക്ക് കപ്പൽ കയറാൻ തയ്യാറായിരിക്കുമ്പോൾ യഹൂദന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി. അതിനാൽ മക്കദോനിയയിലേക്ക് തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു. പീറോസിൻ്റെ മകനായ ബെറോയക്കാരൻ സോപ്പാത്തർ, തെസ്ലോണിക്കക്കാരായ അരിസ്താർക്കോസ്, സെക്കുന്തോസ്, ദെർബേക്കാരനായ ഗായിയോസ്, തിമോത്തയോസ്, ഏഷ്യയിൽ നിന്നുള്ള തിക്കിക്കോസ്, ത്രോഫിമോസ് എന്നിവർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ മുംബൈ പോയി ത്രോവാസിൽ ഞങ്ങളെ കാത്തിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിപ്പിയിൽ നിന്ന് സമുദ്രയാത്ര ചെയ്ത് 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവിടെ അടുത്തെത്തി. അവിടെ 7 ദിവസം താമസിച്ചു. ആഴ്ചയുടെ 6 ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിയിരുന്നതുകൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു. അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു. ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളിലത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു. എവുത്തിക്കോസ് എന്നു പേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസിൻ്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഢനിദ്രയിലാണ്ടു. നിദ്രാധീനനായി അവൻ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. അവനെ ചെന്നെടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പൗലോസ് താഴെ ഇറങ്ങിച്ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം പ്രഭാതം വരെ അവരും അധികദിനം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അനന്തരം അവൻ അവിടം വിട്ടു പോയി. അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി. ഞങ്ങൾ നേരത്തെ തന്നെ ആസ്തോസിലേക്ക് കപ്പൽ കയറി. പൗലോസ് അവിടം വരെ കരമാർഗം സഞ്ചരിച്ചതിന് ശേഷം കപ്പൽ കയറുമെന്നായിരുന്നു തീരുമാനം. ആസ്തോസിൽ വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ കയറ്റുകയും മിത്തിലേനിയയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ നിന്ന് കപ്പൽ യാത്ര തുടർന്ന് അടുത്ത ദിവസം ഞങ്ങൾ കിയോസിന് എതിർവശത്തെത്തി. പിറ്റേ ദിവസം ഞങ്ങൾ സാമോസിൽ അടുത്തു. അതിൻ്റെ അടുത്ത ദിവസം മിലേത്തോസിൽ എത്തിച്ചേരുകയും ചെയ്തു. ഏഷ്യയിൽ സമയം ചെലവഴിക്കരുതെന്ന് വിചാരിച്ച് എഫേസോസിൽ അടുക്കാതെ കടന്നു പോകണമായിരുന്നു പൗലോസ് തീരുമാനിച്ചിരുന്നു. സാധിക്കുമെങ്കിൽ പന്തക്കുസ് ദിനത്തിൽ ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിടുക്കമായിരുന്നു. മിലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചു നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാതിരിതനയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു. നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല. പൊതു സ്ഥലത്ത് വച്ചും വീട് തോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാകണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളിടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താതിരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്തിന് നേടിയെടുത്ത് ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടുത്ത് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കുവിൻ. 3 വർഷം വ്യാപകർ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരം ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല. എൻ്റെയും എന്നോട് കൂടി ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന്
കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരുടെയും കൂടെ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു. ഇനിമേൽ അവർ അവൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത്. അനന്തരം അവർ കപ്പലിൻ്റെ അടുത്ത് വരെ അവനെ ഞാൻ യാത്ര ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം 12:1-8 തിരുവചനങ്ങൾ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിക്കുന്ന ബെഥാനിയായിലേക്ക് പെസഹായിക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്ത പരിചരിച്ചു. അവനോട് കൂടെ ഭക്ഷണത്തിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരൊരുവനും അവനെ ഒറ്റക്കെടുക്കാനിരിക്കുന്നതിനുമായി യൂദാസ് കറിയാത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദിനാർക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായത് കൊണ്ടല്ല. പ്രത്യത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയേ.